അണ്ണാമലൈ കുപ്പുസ്വാമി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഇതുവരെയും ഒരു സീറ്റിൽ കൂടുതൽ ജയിച്ചിട്ടില്ലാത്ത ബി ജെ പി തമിഴ്നാട്ടിൽ ഇത്തവണ ഇരുപത്തഞ്ച് സീറ്റിൽ ജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടൂ എന്നുള്ള ചൊല്ലിനെ അന്വർത്ഥമാക്കാൻ വിധം പറയുന്നതാണെങ്കിലും കുറഞ്ഞത് നാല് സീറ്റ് മുതൽ ഏതാണ്ട് പതിനൊന്ന് സീറ്റ് വരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹം മാത്രം മുൻകൈ എടുത്ത് ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ചിൽ കൂടുതൽ സീറ്റുകൾ വിജയിക്കുമെന്ന് അണ്ണാമല ആവർത്തിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് നീൽഗിരി കോയമ്പത്തൂർ തിരുച്ചിറപ്പള്ളി കന്യാകുമാരി ധർമ്മപുരി സേലം ഈറോഡ് തിരുപ്പൂർ കൃഷ്ണപുരി വില്ലുപുരം ഡിണ്ടിഗൽ മധുരൈ തെങ്കാശി തിരുനെൽവേലി നാമക്കൽ തിരുവണ്ണാമല ശിവഗംഗ വിരുദനഗർ രാമനാഥപുരം തൂത്തുക്കുടി എന്നീ ഇരുപത് മണ്ഡലങ്ങളും അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കാരൂരും ചേർത്ത് ബി ജെ പിക്ക് നിലവിൽ സ്വാധീനമുള്ള ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് അതിൽ കന്യാകുമാരി കോയമ്പത്തൂർ ധർമ്മപുരി തിരുച്ചിറപ്പള്ളി നീൽഗിരീസ് സേലം എന്നീ ആറ് മണ്ഡലങ്ങളാണ് ഉറപ്പായും വിജയം ലക്ഷ്യം വെക്കുന്നത് അതിൽ കന്യാകുമാരി അല്ലെങ്കിൽ തിരിച്ചിറപ്പള്ളി മണ്ഡലത്തിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാകും സ്ഥാനാർത്ഥി നരേന്ദ്രമോദി തിരിച്ചിറപ്പള്ളി തന്നെ തിരഞ്ഞെടുത്ത് ഉറപ്പിച്ചാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്ന തമിഴ്നാട്ടുകാരനാവും കന്യാകുമാരിയിൽ വനിതകൾക്ക് കേരളത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകാനാണ് ബി ജെ പിയുടെ തീരുമാനം എന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സീറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്ന ഏതാണ്ട് ഉറപ്പിക്കാം ധർമ്മപുരി അല്ലെങ്കിൽ സേലം മണ്ഡലത്തിൽ അണ്ണാമല തന്നെയാവും ബി ജെ പി സ്ഥാനാർത്ഥി നീൽഗിരീസ് എന്ന സംവരണ മണ്ഡലത്തിൽ നിലവിലെ കേന്ദ്ര സഹമന്ത്രിയായ എൽ മുരുകനും കോയമ്പത്തൂരിൽ നടി കുഷ്പുവോ വനത ശ്രീനിവാസനും ആകും സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ പോലും കേവലം മൂന്ന് ശതമാനം വോട്ട് മാത്രം ലഭിച്ചിട്ടുള്ള ബി ജെ പിക്ക് എങ്ങനെയാണ് ഇത്തരമൊരു വിജയം ആഗ്രഹിക്കാനും അത് പ്രവർത്തകരെ വിശ്വസിപ്പിക്കാനും കഴിയും വിധം മാറ്റിയത് അതിന് അണ്ണാമല എന്താണ് ചെയ്തത് അദ്ദേഹം ബി അംഗത്വം എടുത്ത നാൾ മുതൽ നടത്തിയ ശ്രമങ്ങൾ ഒരുമിച്ച് നോക്കിയാൽ അത് പലർക്കും ഒരു പാഠപുസ്തകമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അത്തരമൊരു വീഡിയോയാണ് ഇന്ന് പറയാൻ പോകുന്നത് കാരൂരിൽ അരുവാക്കുറിച്ച് എന്ന ഗ്രാമത്തിലെ വളരെ സാധാരണമായ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അണ്ണാമലൈ കുപ്പുസ്വാമി തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ ഡിഗ്രി പൂർത്തിയാക്കും വരെ ചെന്നൈ നഗരം പോലും കണ്ടിട്ടില്ല എന്നാണ് പിന്നീട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഐ ഐ എം ലക്നൌവിൽ എം ബി എ പഠിക്കുന്ന കാലത്ത് തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന ആഗ്രഹത്തോടെ ഐ എ എസ് പരീക്ഷ അതിനോടൊപ്പം തന്നെ എഴുതി ആദ്യ ശ്രമത്തിൽ തന്നെ പാസ്സായി ഐ പി എസ് ട്രെയിനിങ് നേടി രണ്ടായിരത്തി പതിമൂന്നിൽ പോലീസ് ഓഫീസറായി കർണാടകയിൽ ഔദ്യോഗിക ജീവിതവും തുടങ്ങി ഐ എം പഠനകാലത്ത് തന്നെ വിജയകാന്തിൻ്റെ ഡി എം ഡി കെ എന്ന പാർട്ടിക്ക് വേണ്ടി അപ്രൻഡിസായി തെരഞ്ഞെടുപ്പ് കാലത്ത് ജോലി ചെയ്തു തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം സാമൂഹിക സേവനത്തിനുള്ളതാണ് എന്ന ദൈവനിയോഗത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയത്തിലെ കറപ്ഷനും വോട്ടിനുവേണ്ടി പണവും മദ്യവും ഒഴുക്കേണ്ടി വരുന്ന ദുരവസ്ഥയും മനസ്സിലാക്കി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയ അണ്ണാമല തൻ്റെ അഴിമതിരഹിതവും സത്യസന്ധവും സ്തുത്യർഹവുമായ ഐ പി എസ് ജീവിതത്തിൽ നിന്ന് സ്വയം വിരമിച്ചാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വിശ്വസിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി അംഗത്വം എടുക്കുന്നത് അതിന് മുൻപ് തന്നെ തമിഴ്നാടിന് മാറ്റം വരണമെങ്കിൽ ഒരു അഴിമതിരഹിത യുവ നേതൃത്വം ഉണ്ടാകണമെന്ന നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് വി ദ ലീഡേഴ്സ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങിയിരുന്നു ഓരോ ഗ്രാമത്തിലും സാധാരണക്കാരുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിനുള്ള വഴി കണ്ടെത്തി അവർക്ക് മാർഗദ്വീപമാകാനും തയ്യാറുള്ള യുവാക്കളുടെ ഒരു കൂട്ടമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി അംഗത്വം എടുത്തുകൊണ്ടുള്ള പത്രസമ്മേളനത്തെ തന്നെ മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനും മറുപടി നൽകിയ അണ്ണാമലയെ അന്നത്തെ തമിഴ്നാട് ബി ജെ പി നേതൃത്വം നിർബന്ധിച്ചാണ് ആ വേദിയിൽ നിന്ന് മാറ്റിയതെന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ഗ്രാമം ഉൾക്കൊള്ളുന്ന അരുവാക്കുറിച്ച് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അറുപത്തയ്യായിരം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ നരേന്ദ്രമോദി അണ്ണാമലയെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായി നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലാണ് സ്വാഭാവികമായും പാർട്ടിയിലെ പഴയകാല നേതാക്കളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിട്ടും അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ വി വി ഐ പി അത്താഴവിരുന്നിലേക്ക് അദ്ദേഹത്തിന് ലഭിച്ച ക്ഷണം കേന്ദ്രമന്ത്രിമാരും വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരും മാത്രം പങ്കെടുത്ത ആ അത്താഴ വിരുന്നിൽ ക്ഷണം കിട്ടിയ ഏക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അണ്ണാമല മാത്രമായിരുന്നു പിന്നീട് തമിഴ്നാട്ടിലെ തദ്ദേശ തണുപ്പുമായി ബന്ധപ്പെട്ട് സഖ്യകക്ഷിയായ എ ഡി എം കെ തന്നെ പിണക്കി ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൽ പോലും ഞെട്ടലും അണ്ണാമലയോട് അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കി എന്നാൽ തൻ്റെ ലക്ഷ്യം പത്തു വർഷത്തിനപ്പുറമെങ്കിലും ബി ജെ പി ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ഭരണത്തിലെത്തുക എന്നുള്ളതാണെന്നും അതിന് എല്ലാ പഞ്ചായത്തിലും ബി ജെ പിക്ക് സ്വന്തം നേതാക്കളെ സൃഷ്ടിക്കണമെന്നും അതിന് ഏറ്റവും നല്ല വഴി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണെന്നും അദ്ദേഹം കേന്ദ്ര നേരത്തെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയി കുറഞ്ഞത് ആയിരം നേതാക്കളെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ബി ഉണ്ടാകണം അതാണ് തൻ്റെ പ്രഥമ ലക്ഷ്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അണ്ണാമലയ്ക്ക് ഡി എം കെക്കും എ ഡി എം കെക്കും നിർണായക സ്വാധീനമുള്ള സിനിമാ മാധ്യമ മേഖലയിൽ നിന്ന് മാത്രമല്ല സ്വന്തം പാളയത്തിൽ നിന്ന് പോലും കടുത്ത ആക്രമണം നേരിടേണ്ടി വന്നു മാധ്യമങ്ങളെ കടുത്ത രീതിയിൽ തന്നെ തിരികെ ആക്രമിച്ച അണ്ണാമലെ താൻ ടി ചാനലുകൾ കാണാറില്ല എന്നും ആ സമയം കൂടി പ്രധാനപ്പെട്ട അൻപതോ നൂറോ ട്വിറ്റർ ഇൻസ്റ്റാ പേജുകളും പരമാവധി പുസ്തകങ്ങളും വായിക്കാനാണ് ശ്രമിക്കുന്നതെന്നും തുറന്നു പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ മനസ്സിലാക്കിയണ്ണാമലെ ഇന്റർവ്യൂ കൊടുക്കുന്നതും ടി വി ചാനലുകൾക്കല്ല മറിച്ച് വിവിധ ഓൺലൈൻ ചാനലുകൾ കാണുന്നത് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാകും തൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് നല്ല പേര് വാങ്ങിയെടുത്ത് എണ്ണാമലെ വിവിധ ജാതി മത സമൂഹവുമായും സൗഹാർദ്ദം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഹിന്ദു വിശ്വാസം തുടർന്നു പോകുന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം ഇഫ്താർ പരിപാടികളിൽ പോലും വേഷം കെട്ടലുകൾക്ക് നിൽക്കാതെ ഹിന്ദു വിശ്വാസം ആചരിച്ചു പാലിച്ചുകൊണ്ട് തന്നെ പരസ്യമായി പങ്കെടുക്കുന്നത് അങ്ങനെ തന്നെ തൻ്റെ അണികളും പാലിക്കണമെന്ന് അണ്ണാമല നിർബന്ധം പിടിക്കാറുണ്ട് വിവിധ ക്രിമിനൽ കേസുകളിലും ആഡംബര വാച്ച് എന്നൊക്കെയുള്ള ആരോപണത്തിലും മറ്റും പെടുത്താൻ നോക്കിയ ഡി എം ഗവൺമെൻറ്റിന് അദ്ദേഹം മറുപടി നൽകിയത് തൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും മുഴുവൻ സ്വത്ത് വിവരം പരസ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വാങ്ങിയ വാച്ചിൻ്റെ ബില്ല് പോലും അദ്ദേഹം പരസ്യമായി നൽകി പഠനകാലത്ത് തന്നെ പ്രണയിച്ച അഖിലായ സ്നാഥൻ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച അണ്ണാമലെ ഒരിക്കലും തൻ്റെ കുടുംബത്തെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് വലിച്ചഴയ്ക്കാതിരിക്കാൻ ഒരു ഫോട്ടോ പോലും പരസ്യമാക്കാതെ ശ്രദ്ധിച്ചു എച്ച് പി എന്ന കമ്പനിയിൽ ഉയർന്ന ജോലി ചെയ്യുന്ന ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും മാത്രം പിന്തുണ തനിക്ക് മതിയെന്നും മറ്റൊരാളെയും തനിക്ക് പേടിയില്ല എന്നും ഉറക്കപ്പറഞ്ഞുകൊണ്ട് ഡി എം കെ ഫയൽസ് എന്ന പേരിൽ ഡി എം കെ സർക്കാരിൻ്റെ വിവിധ അഴിമതികൾ വ്യക്തമായ രേഖകളടക്കം പുറത്തു കൊണ്ടുവരികയും കൂടുതൽ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും അവർക്ക് ആവേശം നൽകാനും എൻ മണ്ണ് എൻ മക്കൾ എന്ന പേരിൽ എല്ലാ മണ്ഡലത്തിലൂടെയും കടന്നുപോകുന്ന വിശാലമായൊരു പദയാത്ര നടത്താനും തുടങ്ങി താൻ മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നോ താൻ അധ്യക്ഷനായിരിക്കുമ്പോൾ മാത്രം പാർട്ടി നേട്ടം കൊയ്യണമെന്നുള്ള സ്വാർത്ഥ താൽപ്പര്യമല്ല അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അഴിമതിയുടെ കറപുരളാതെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അണികൾക്ക് മാതൃകയായി മുന്നോട്ട് പോകുന്ന അണ്ണാമല പറഞ്ഞത് താൻ ഇന്നു വിതയ്ക്കുന്ന വിത്തുകൾക്ക് ഫലം ലഭിക്കുന്നത് ഒരുപക്ഷെ പത്തു വർഷങ്ങൾക്കപ്പുറമാകും അപ്പുറമാകും പക്ഷേ നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി കഠിനാധ്വാനം ചെയ്യുന്ന ഈ കാലത്തല്ലെങ്കിൽ പിന്നെ എന്നാണ് എനിക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുക എന്നാണ് തൻ്റെ മാർഗം തെറ്റായിരുന്നു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ തൻ്റെ രീതികൾ ഇന്നത്തെ രാഷ്ട്രീയത്തിന് യോജിക്കാത്തൊരു കാലം ഉണ്ടായാൽ എല്ലാം ഇട്ടറിഞ്ഞ് തിരികെ പോയി കൃഷി ചെയ്ത് ജീവിക്കും എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥത ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കളിൽ കേരളത്തിൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അണ്ണാമല ജയിച്ചാലും തോറ്റാലും ഒരു പാഠപുസ്തകമായി നിലകൊള്ളുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ തമിഴ്നാട്ടിലെ ചോളരാജാക്കന്മാരുടെ പാരമ്പര്യം പേറുന്ന വേൽ സ്ഥാപിച്ചതും കാശി തമിഴ് സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചതും അയോധ്യ ക്ഷേത്രത്തിലേക്ക് തമിഴ്നാട്ടിൽ നിർമ്മിച്ച വലിയ അമ്പലമണി പോകുന്നതിന് പിന്നിലൊക്കെ സാക്ഷാൽ അണ്ണാമല തന്നെ തന്നെയായിരിക്കണം നരേന്ദ്രമോദി സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കുകയാണെങ്കിൽ അതിനു പിന്നിലും അണ്ണാമലയുടെ കഠിനാധ്വാനം തന്നെയാകും നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അഹംഭാവത്തോടെ ചിലർ മറുപടി പറയുമ്പോൾ അണ്ണാമലയുടെ മറുപടി ഇങ്ങനെയാണ് നരേന്ദ്രമോദി മത്സരിച്ചാൽ തമിഴ്നാട് പിടിക്കാം എന്ന് പല പ്രവർത്തകരും എന്നോട് പറയാറുണ്ട് തീർച്ചയായും അത് ശരിയുമാണ് പക്ഷേ നമുക്കൊരു നരേന്ദ്രമോദിയേ ഉള്ളൂ അദ്ദേഹത്തിന് രണ്ട് മണ്ഡലത്തിലേ മത്സരിക്കാനും കഴിയുകയുള്ളൂ രാജ്യത്തെ എല്ലാ സംസ്ഥാന ബി ജെ പി നേതൃത്വവും അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പ്രവർത്തകർ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നേട്ടങ്ങൾ ഓരോ വ്യക്തികളിലും എത്തിക്കുക എന്നതാണ് ഓരോ ബി ജെ പി കാര്യകർത്താവും നൂറ് പുതിയ വ്യക്തികളെ ബി ജെ പി അംഗങ്ങളാക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിൽ നിന്നും മുന്നൂറ് പേരെ വോട്ട് ദിനത്തിൽ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ കഴിയുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സഭയിൽ നമ്മൾ ജയിപ്പിച്ചുവിട്ട എം പിമാർ മന്ത്രിമാരാകണം അതാവണം നമ്മുടെ ലക്ഷ്യമെന്നാണ് ടി വി ചാനലുകൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പോകരുത് എക്സിറ്റ് പോളുകൾ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രവർത്തിക്കുക വോട്ട് ചെയ്യുക വോട്ട് ചെയ്യിക്കുക ഇനിയുള്ളത് കേവലം രണ്ട് മാസം മാത്രമാണ് ഇനിയുള്ള അറുപത് നാളുകൾ നിങ്ങൾ ഒരു മടിയും അലസതയും കാണിക്കാതെ ഭയക്കാതെ മുന്നോട്ട് പോവുക ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദയാത്രയിൽ എല്ലായിടത്തും ആവർത്തിച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ചരിത്രം എഴുതണം മോദി അയ്യ മൂന്നാമതും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം രാമേശ്വരം മണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയ ഈ പദയാത്ര കേവലം ഗിമ്മിക്കല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ പോലും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ട് തൻ്റെ പദയാത്രയിലേക്ക് തിരികെ പോവുകയാണ് അണ്ണാമല ചെയ്യുന്നത് അല്ലാതെ റോഡ് ഷോകളിൽ ജീപ്പിൽ കയറി നിന്ന് ഊറ്റം കൊള്ളുകയല്ല അദ്ദേഹത്തിൻ്റെ രീതി യാത്ര തുടങ്ങി ആറ് മാസം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ ഏതാണ്ട് നൂറ്റി അൻപത് മണ്ഡലങ്ങൾ മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നറിയുമ്പോഴാണ് ഓരോ മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടുത്തെ ജനങ്ങളോട് സംവദിക്കാനും അദ്ദേഹം ചെലവഴിക്കുന്ന സമയവും അദ്ദേഹം ഈ യാത്രയെ എത്ര സീരിയസോടാണ് സമീപിക്കുന്നതെന്ന് മനസ്സിലാകുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പദയാത്ര പൂർത്തിയാകും നിലമൊരുക്കിയ ആ രാഷ്ട്രീയ കർഷകൻ പിന്നീട് നരേന്ദ്രമോദിക്കൊപ്പം മുപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു അവസാന വിളവെടുപ്പിന് ഇറങ്ങുന്നതാണ് ഇനി കാണാൻ പോകുന്നത് തീവ്രമായ ഹിന്ദുവിരുദ്ധതയും ഹിന്ദി വിരുദ്ധതയും അതിതീവ്രമായ പ്രാദേശിക ദ്രാവിഡവാദവും പേര് ജീവിക്കുന്ന ഒരു നാടിനെ ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് പരിവർത്തനം ചെയ്യിക്കുക എന്നൊരു ഭഗീരഥ പ്രയത്നമാണ് അണ്ണാമല ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പോകുന്നത് ജിയോ പൊളിറ്റിക്സ് തുടങ്ങി കർഷകരുടെ വേദനകൾ വരെ എല്ലാ വിഷയത്തിലും അഗാധ അറിവുള്ള അദ്ദേഹം ഉദയനിധി സ്റ്റാലിനെ വെല്ലുവിളിച്ചത് ഇങ്ങനെയാണ് തങ്ങളുയർത്തുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി പരിഹാസവും ഞങ്ങൾക്കെതിരെ കേസുമാണ് ധൈര്യമുണ്ടെങ്കിൽ മറുപടിയാണ് പറയേണ്ടത് വേദിയും സമയവും വിഷയവും നിങ്ങൾ തീരുമാനിക്കൂ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് ധൈര്യമുണ്ടോ എന്നാണ് അതാണ് ഒരു നേതാവിൻ്റെ കരുത്ത് എം ജി ആർ ജയലളിത എന്നീ രണ്ടുപേരാണ് തമിഴകത്തെ മാറ്റിയെടുത്ത ലീഡർ അവിടേക്കാണ് ഈ മനുഷ്യൻ വളരെ വേഗത്തിൽ നടന്നെടുക്കുന്നത് നാളത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ തമിഴ്നാട് മുഖ്യമന്ത്രി ഒക്കെയായി തലമുറയ്ക്ക് പ്രചോദനമായി ഈ മനുഷ്യൻ ഉയരങ്ങൾ കീഴടക്കുമെന്നുറപ്പാണ് കാത്തിരിക്കാം